ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മളൊരു ചട്നീന്റെ റെസിപ്പിയാണ് കേട്ടോ. ചട്നി എന്ന് പറഞ്ഞാൽ നമ്മൾ സാധാരണ വീട്ടിലുണ്ടാക്കുന്ന രീതിയിലല്ല, നമ്മൾ റെസ്റ്റോറൻറ്റുകളിലൊക്കെ പോയി കഴിഞ്ഞാൽ ദോശയുടെ കൂടെയൊക്കെ കിട്ടുന്നു, അതേപോലെ നമ്മൾ സ്നാക്കുകളുടെ കൂടെ കഴിക്കാൻ പറ്റുന്ന വളരെ ടേസ്റ്റി ആയിട്ടുള്ള ഒരു കട്ടി ചട്നീന്റെ റെസിപ്പി ആയിട്ടാണ് ഇന്ന് വന്നിട്ടുള്ളത്. അപ്പോൾ നമുക്ക് വീഡിയോ സ്റ്റാർട്ട് ചെയ്യാം. ആദ്യമായിട്ട് ഞാൻ തേങ്ങ ഇടാൻ പോകുന്നു കേട്ടോ. ഒരു അരമുറി തേങ്ങ, ഒരു തേങ്ങയുടെ അരഭാഗം ചെറുവി എടുത്തിട്ടുണ്ട്, അത് നമ്മൾ മിക്സിയുടെ ജാറിലോട്ട് ഇട്ട് കൊടുക്കാം. ഇനി അതിലോട്ട് ഒരു ചെറിയ കഷ്ണം ഇഞ്ചി ഇട്ട് കൊടുക്കുന്നുണ്ട്. അതിൻ്റെ കൂടെ തന്നെ പച്ചമുളക് ഇട്ട് കൊടുക്കാം. പച്ചമുളക് എൻ്റെ ഉള്ളത് വളരെ ചെറിയ പച്ചമുളകൾ, അതുകൊണ്ട് തന്നെ 4 പീസ് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി അതിലോട്ട് ഒരു 2 ടേബിൾ സ്പൂണോളം പൊട്ടുകടല ചേർക്കുന്നുണ്ട് കേട്ടോ. ഇതും കൂടി ചേർത്താലും നമ്മൾ ചട്നി നല്ല ടേസ്റ്റും അതുപോലെ തന്നെ നല്ല ടൈറ്റായിട്ട് വരും. ഇതാണ് നമ്മുടെ ചട്നിൻ്റെ ഒരു രഹസ്യം കേട്ടോ. ഇനി ഇതിലോട്ട് നമുക്ക് ഉപ്പ് ചേർത്ത് കൊടുക്കാം. ഇനി ഇത് നന്നായിട്ട് നമുക്ക് പേസ്റ്റാക്കി അരച്ചെടുത്തിട്ട് വരാം. ആവശ്യമുണ്ടെങ്കിൽ കുറച്ച് വെള്ളം ഒഴിക്കുക, വെള്ളം കൂടുതലായിട്ട് ഒഴിക്കരുത്, ഞാൻ വളരെ കുറച്ച് വെള്ളം ഒഴിക്കുന്നുണ്ട്. ഇനി നമുക്കൊന്ന് അരച്ചെടുത്തിട്ട് വരാം. അപ്പോൾ നമ്മുടെ ചട്നി ഇത് നന്നായിട്ട് അരച്ചെടുത്തിട്ടുണ്ട്, നല്ല പേസ്റ്റ് രൂപത്തിൽ അരച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതൊരു ബൗളിലോട്ട് മാറ്റാം. ഏതൊരു ബൗളിലോട്ട് ഒഴിച്ച് വെച്ചിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്കിതിലേക്ക് ഒന്ന് കടുകൊന്ന് വറുത്ത് പൊട്ടിച്ചിട്ടോ. അപ്പോൾ ഓയിൽ നന്നായിട്ട് ചൂടായിട്ടുണ്ട്, അതിലോട്ട് ഞാൻ 1/2 ടീസ്പൂൺ കടുക് ഇട്ട് കൊടുക്കാം. കടുക് നന്നായിട്ട് പൊട്ടിയിട്ടുണ്ട്, അതിലോട്ട് 3 വറ്റൽമുളക് ഇട്ട് കൊടുക്കാം. കുറച്ച് കറിവേപ്പിലയും കൂടി ചേർത്ത്, ഇത്രയും മതി. തന്നെ നമുക്ക് ഇത് ചട്നിയിലോട്ട് ഒഴിച്ച് കൊടുക്കാം. നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കട്ടോ. ഇപ്പൊ ഇവിടെ വളരെ ടേസ്റ്റി ആയിട്ടുള്ള ചട്നി ഇവിടെ റെഡി ആയിട്ടുണ്ട്, കട്ടി ചട്നി റെഡി ആയിട്ടുണ്ട്. നമുക്കിത് ലൂസാക്കിയിട്ട് വേണമെങ്കിൽ വെള്ളമൊക്കെ ഒഴിച്ച് ലൂസാക്കാൻ വേണം കേട്ടോ. ഇത് ഇങ്ങനെ കഴിക്കുമ്പോഴാണ് അതിന്റെ കറക്റ്റ് ടേസ്റ്റ് ആയിട്ട് വരിക. അപ്പോ നിങ്ങൾക്ക് എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു. വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, അതുപോലെ തന്നെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ ഓക്കെ, ഇതുപോലത്തെ ഒരു അടിപൊളി റെസിപ്പിയുമായി അടുത്ത വീഡിയോയിൽ കാണുമ്പോഴേക്കും ബൈ ബൈ.